നമസ്കാരം ഈയിടെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു വാർത്തയാണ് പ്രമുഖ ഗായിക അൽക്ക യാഗ്നിക്ക് പെട്ടെന്ന് കേൾവി നഷ്ടപ്പെട്ടത് ഒരു വിമാനയാത്രയ്ക്ക് ശേഷമാണ് തന്റെ കേൾവി നഷ്ടപ്പെട്ടതായി അൽക്ക യാജ്ഞിക് അറിയുന്നത് സാധാരണ വിമാനയാത്രയിൽ ചെവി അടയുന്നത് സ്വാഭാവികമാണ് പക്ഷെ നൂറ് ശതമാനവും കേൾവി നഷ്ടം സംഭവിക്കില്ല ഇതിപ്പോൾ പെട്ടെന്നുള്ള കേൾവി നഷ്ടം അല്ലെങ്കിൽ സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് അതാണ് അൽക്കയാഗ്നിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇതിന്റെ കാരണം ഇതിൽ എൺപത്തിയഞ്ച് ശതമാനം ആളുകളിലും ഒരു കാരണവുമില്ലാതെ നമ്മളതിനെ ഇഡിയോപ്പതിക്ക് എന്ന് പറയും അങ്ങനെയാണ് കേൾവിനഷ്ടം സംഭവിക്കുക വളരെ അപൂർവമായി ചിലർക്ക് ചെറിയൊരു ജലദോഷമോ തൊണ്ടവേദനയോ വൈറൽ ഫീവറോ കഴിഞ്ഞിട്ട് അതിന് ശേഷമായിട്ട് ഇതുപോലെ കേൾവിനഷ്ടം സംഭവിക്കും ഇങ്ങനൊരു ഒരു കേൾവി നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഇ എൻ ടി ഡോക്ടറെ കാണിക്കുകയും കേൾവിയുടെ പരിശോധന അതായത് ഓഡിയോ ടോൺ ഓഡിയോഗ്രാം ചെയ്യും എം ആർ ഐ സ്കാൻ ചില രക്തപരിശോധനകൾ ഇവയെല്ലാം ചെയ്തിട്ടാണ് രോഗ നടത്തുന്നത് ഇതിൽ കേൾവിശക്തി മാത്രമാണ് നഷ്ടപ്പെടുന്നത് ബാക്കിയെല്ലാം നോർമൽ ആണെങ്കിൽ നമ്മൾ അതിനെ സഡൻ ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നുള്ള കാറ്റഗറിയിൽപ്പെടുത്തും അതിന്റെ ചികിത്സ അതായത് ഫോ നാൽപ്പത്തിയെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ചികിത്സ എടുക്കേണ്ടതാണ് അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനവും കേൾവി നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ് വളരെ അപൂർവമായി ഒരു പത്ത് ശതമാനം പേർക്ക് ഭാഗികമായോ പൂർണ്ണമായോ കേൾവിശേഷി നഷ്ടപ്പെടുന്നതായി കാണാറുണ്ട് സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് സാധാരണയായ ഒരു ചെവിയിൽ മാത്രമാണ് അഫക്റ്റ് ചെയ്യുക വളരെ അപൂർവമായി മാത്രം രണ്ട് ചെവിയിലും അഫക്റ്റ് ചെയ്യാറുണ്ട് വളരെ ഹൈ ഡോസസിലുള്ള സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനുകളും ബാക്കി സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റുമാണ് നമ്മളിതിന് കൊടുക്കുന്നത് ഇപ്പോഴത്തെ ചികിത്സാരീതി അതാണ് അതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം പേരിലും കേൾവി തിരി ശക്തി തിരിച്ചു കിട്ടാറുണ്ട് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് രണ്ട് തരത്തിലുണ്ട് പെട്ടെന്നുള്ള കേൾവി നഷ്ടവും വളരെ സാവധാനമായിട്ടുള്ള കേൾവി നഷ്ടവും ഈ കേൾവിയെ സഹായിക്കുന്നത് നമ്മളുടെ ആന്തരിക കർണത്തിലുള്ള ഹെയർ സെൽസ് കോക്ലിയയിലുള്ള ഹെയർ സെൽസ് ആണ് ഈ ഹെയർ സെൽസ് ശബ്ദവീജികളെ പിടിച്ചെടുത്ത് ഓഡിറ്ററി നർവ് വഴി ബ്രെയിനിലുള്ള ഓഡിറ്ററി സെന്ററിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത് ഇതിൻ്റെ പാത്വയിൽ എവിടെയെങ്കിലും ഒരു തകരാർ സംഭവിച്ചാൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാകും കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കാറ്റഗറി ഉണ്ട് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല ഈ ഞരമ്പിൻ്റെ തകരാറ് കൊണ്ടുള്ള കേൾവിക്കുറവ് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അത് രണ്ട് തരത്തിലുണ്ട് നേരത്തെ പറഞ്ഞ പോലെയുള്ള സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ഗ്ലോസും സാവധാനം ഹിയറിംഗ് ഗ്ലോസും ഈ സാവധാനം ഉണ്ടാകുന്ന ഹിയറിംഗ് ലോസ് സാധാരണ പ്രായമായവരിൽ കാണാറുണ്ട് പ്രായമായവരിൽ കേൾവി കാഴ്ചശക്തി കുറയുന്നത് പോലെ തന്നെ കേൾവിയും കുറവ് കുറവുണ്ടാകും അത് ഈ സാവധാനമാണ് ഉണ്ടാകുന്നത് പിന്നെ വളരെ ഹൈ വോള്യൂം ഉള്ള ശബ്ദ ഉള്ള അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേജ് പെർഫോമൻസ് ഗായകർ മെഷീനറിയിൽ വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർ ഇവർക്കൊക്കെ ഈ ശബ്ദത്തിനുള്ള വലിയ ശബ്ദങ്ങൾ കൊണ്ടുള്ള എക്സ്പോഷർ കൊണ്ട് കേൾവി നഷ്ടം സംഭവിക്കാം വലിയ ശബ്ദത്തിൽ കുറേ നേരം പാട്ട് കേൾക്കുന്നവർക്കും ഇതുപോലെ കേൾവിനഷ്ടം സംഭവിക്കാം പിന്നെ മറ്റു കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അമിതമായ മദ്യപാനം ആ പുകവലി ക്യാൻസർ ചികിത്സയ്ക്കുള്ള ചില മരുന്നുകൾ പ്രമേഹം ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് തലച്ചോറിലുള്ള ചില ട്യൂമറുകൾ തലയോട്ടിക്കുള്ള ഫ്രാക്ചറുകൾ ഇവയെല്ലാം സംഭവിച്ചാലും ഇതുപോലെ കേൾവി നഷ്ടം സംഭവിക്കാം ഇതെങ്ങനെ പ്രിവെൻറ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അതായത് കുറച്ചൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഹിയറിംഗ് ലോസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അപ്പോൾ വളരെ ശബ്ദത്തിലുള്ള എക്സ്പോഷർ കുറേ നേരത്തേക്കുള്ളത് നമ്മൾ എന്തായാലും തടയണം ഇപ്പൊ ഗായകർക്കും സ്റ്റേജ് പെർഫോ അവരുടെ പെർഫോമൻസിന്റെ സമയത്ത് മാത്രം സ്റ്റേജിലേക്ക് വരികയും അല്ലാത്ത സമയം ഈ ഉയർന്ന ശബ്ദവീജികളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒക്യുപ്പേഷണൽ ഹസാട്സ് അതായത് ജോലിയുടെ സമയത്ത് കൂടുതൽ സൗണ്ട് എക്സ്പോഷർ ഉള്ളവർക്ക് നമ്മൾ ഇയർ പ്ലഗുകൾ ഉപയോഗിക്കാൻ പറയും നിശ്ചിത ഇടവേള ഇടവേളകളിൽ ഇവർ കേൾവി പരിശോധിക്കേണ്ടതും അത്യാ അത്യന്താപേക്ഷിതമാണ് പിന്നെയുള്ളത് നമ്മൾ ഒരു സിക്സ്റ്റി ബാർ സിക്സ്റ്റി റൂൾ എന്നുള്ളതാണ് അതായത് ശബ്ദം അറുപത് ശതമാനത്തിൽ താഴെ അതായത് കഴിയുന്നത് അൻപത് ശതമാനത്തിൽ താഴെ അറുപത് മിനിറ്റ് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക അത് ഈ പാട്ട് കേൾക്കുന്നവർക്കും ഉയർന്ന ശബ്ദവിജുകളായിട്ട് എക്സ്പോഷർ ഉള്ളവർക്കും ചെയ്യാവുന്നതാണ് പിന്നെ ഇയർ പ്ലഗുകൾ ഉപയോഗിക്കാം ജോലിയുടെ സമയത്ത് ബഡ്സിനേക്കാളും ഹെഡ്ഫോൺസ് ആണ് ഉപയോഗിക്കുന്നത് നല്ലത് ഇയർഫോ ബഡ്സ് ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടെമ്പാനി മെമ്പ്രൈനിലേക്കും ഹെയർ സെൽസിലേക്കും ശബ്ദം എക്സ്പോഷർ ഉണ്ടാകുന്നതാണ് അത് പ്രിവെന്റ് ചെയ്യാൻ ഹെഡ്ഫോൺസ് ഉപയോഗിക്കാം പിന്നെ വെടിക്കെട്ട് ഉത്സവമേള ഉത്സവങ്ങളിലുള്ള ചെണ്ടമേളങ്ങൾ ഇതിൻ്റെ അടുത്ത് ഇത് ഇപ്പൊ ആസ്വദിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അത് കഴിയുന്നതും ഒരു നിശ്ചിത അകലത്തിൽ നിന്നിട്ട് ഈ ചെണ്ടമേളങ്ങളും വെടിക്കെട്ടും ആസ്വദിക്കുക High ൈ വോളത്തിലുള്ള പാട്ടുകൾ കഴിയുന്നതും കേൾക്കാതിരിക്കുക അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂറിൽ കൂടുതലായിട്ട് കേൾക്കാതിരിക്കുക ഇങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഒരു പെട്ടെന്നുള്ള ഒരു കേൾവിക്കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളൊരു ഇ എൻ ടി ഡോക്ടറെ കാണുക എന്ത് എന്തെന്നാൽ ഈ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ചികിത്സ എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു ഡിസീസിനെ നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഹിയറിംഗ് ലോസ് ആക്കി മാറ്റരുത്